നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസ് 9.4 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് തൊട്ട് 4 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എക്സസൈസ് 9.4 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മൾട്ടിപ്ലൈ ദ ബൈനോമിയൽസ്. ബൈനോമിയൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ ഒരു മോണോമിയൽ ഒരു ബൈനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒരു മോണോമിയലും ഒരു ട്രൈനോമിയലും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ടും ബൈനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 2x+5 ആൻഡ് 4x-3. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബൈനോമിയൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ രീതിയിൽ എഴുതുക, 2x+5 × 4x-3. ഇവിടെ നമ്മൾ ഇൻറ്റു എന്നുള്ള സിമ്പിൾ ഇട്ടിട്ടില്ലെങ്കിലും നമ്മളിവിടെ ഇതുപോലെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു എന്നുള്ളത് അവിടെ ഉണ്ട്, അണ്ടർസ്റ്റുഡ് ആണ്. നമ്മളത് ഇൻറ്റു എന്നുള്ള സിമ്പിൾ ഇടേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബൈനോമിയൽ നമുക്കിവിടെ 2x 5, അങ്ങനെ രണ്ട് ടേംസാണുള്ളത്. രണ്ടാമത്തേൽ 4x ഉം പിന്നെ -3. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2x ഈ രണ്ടാമത്തെ ബൈനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 5 × ഈ രണ്ടാമത്തെ ബൈനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ 2x × 4x-3, അപ്പോൾ ഈ രീതിയിൽ എഴുതുക, 2x × 4x-3. രണ്ടാമത്തെ ബൈനോമിയൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇടുക. ദെൻ ഇവിടെ +5 എന്നാണ് അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ +5 എന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 5 × നമ്മൾ ഈ രണ്ടാമത്തെ ബൈനോമിയൽ, അപ്പോൾ 5 × 4x-3. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്കൊരു മോണോമിയലും ഒരു ബൈനോമിയലും അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2x × നമ്മൾ ഈ അകത്തോട്ട് 4x മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ 2x × 3 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയാണെങ്കിൽ 5 × 4x, 5 × 3 ആ രീതിയിൽ മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ 2x × 4x നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ആദ്യം നമ്മൾ 2 × 4 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ദെൻ വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x, x². ദെൻ ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് +(പോസിറ്റീവ്) × (നെഗറ്റീവ്) (നെഗറ്റീവ്) വരും. അപ്പോൾ 2x × 3 എന്ന് ചെയ്യുമ്പം 6x എന്ന് കിട്ടും. ദെൻ +5 × 4x, ഇവിടെ +5 ആണ്. പോസിറ്റീവ് 5 × (പോസിറ്റീവ്) 4x ചെയ്യുമ്പോൾ നമുക്ക് +(പോസിറ്റീവ്) 20x എന്ന് കിട്ടും. ദെൻ +5 × (നെഗറ്റീവ്) 3 ചെയ്യുമ്പോൾ നമുക്ക് -(നെഗറ്റീവ്) 15 എന്നും കിട്ടും. ഇപ്പോൾ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനെ നമുക്കൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ 6x ഉം 20x എന്നും പറയുന്നത് ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യോ, നമുക്ക് തന്നേക്കുന്ന സിമ്പൽ അനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ-6x + 20x എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടും വേറെ വേറെ സൈൻ ആയതുകൊണ്ട് നമ്മൾ അത് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പം 20-6 ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. ഇപ്പോൾ 20 സൈനാണ് പോസിറ്റീവ്, അപ്പോൾ 20 വലിയ നമ്പറാണ്, അപ്പോൾ പോസിറ്റീവ് സൈൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം +14x എന്നാണ് ആൻസർ വരുന്നത്. അപ്പം ബാക്കി 8x²-(-15) എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്, 8x²+(14x-15). അപ്പോൾ ഇതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, (y-8)(3y-4) എന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ നമുക്കിങ്ങനെ എഴുതാം, (y)(3y-4). അപ്പോൾ (y)(2) രണ്ടാമത്തെ ബൈനോമിയൽ എഴുതി, -8, ഇവിടെ -8 ആണ്. അപ്പോൾ -8 × രണ്ടാമത്തെ ബൈനോമിയൽ നമ്മൾ എഴുതി. ഇനി നമുക്കിവിടെ ഒരു മോണോമിയൽ ബൈനോമിയൽ ഒരു മോണോമിയൽ ബൈനോമിയൽ ആ രീതിയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ (y)(3y) ചെയ്യുമ്പോൾ നമുക്ക് (3y²) എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുക. (y)(4) എന്ന് ചെയ്യുമ്പോൾ നമുക്ക് (4y) എന്ന് കിട്ടും. പിന്നെ ഇവിടെ -8 ആണ്, ശ്രദ്ധിച്ചോണം, (-8)(3y) എന്നാണ് വരുന്നത്. (-8)(+)(3y) ചെയ്യുമ്പോൾ നമുക്ക് (-24y) എന്ന് കിട്ടും. ദെൻ (-8)(-4), ഇപ്പോൾ (-)(+)(+)) ആണ്. അപ്പോൾ (8)(4) ചെയ്യുമ്പം 32 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ (3y²-4y-24y+32). അപ്പോൾ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനിൽ നമുക്ക് ലൈക്ക് ടേംസ് എന്ന് പറയുന്നത് (-4y)ഉം (-24y)ഉം ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ (-28y) എന്ന് കിട്ടും. ബാക്കി നമുക്കവിടെ ലൈക്ക് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് (3y²-28y+32)
നമുക്ക് ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ അല്ലാതെ തന്നെ നേരെ ഇതിലേക്കും എഴുതാനായിട്ട് പറ്റും. അതായത് വൈ ഇൻറ്റു ത്രീ വൈ, ത്രീ വൈ സ്ക്വയർ, ദെൻ വൈ ഇൻറ്റു മൈനസ് ഫോർ. അതായത് ഈ വൈ കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ രണ്ടാമത്തെ ബൈനോമിയലെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വൈ ഇൻറ്റു ത്രീ വൈ, ത്രീ വൈ സ്ക്വയർ, വൈ ഇൻറ്റു നെഗറ്റീവ് ഫോർ, നെഗറ്റീവ് ഫോർ വൈ, ദെൻ നെഗറ്റീവ് എയ്റ്റ് കൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ബൈനോമിയലിനെ രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് എയ്റ്റ് ഇൻറ്റു ത്രീ വൈ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ട്വൻറ്റി ഫോർ വൈ, നെഗറ്റീവ് എയ്റ്റ് ഇൻറ്റു നെഗറ്റീവ് ഫോർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തേർട്ടി ടു. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് എഴുതാതെ തന്നെ ഈ സ്റ്റെപ്പിലോട്ട് എഴുതി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുക, പിന്നെ നമുക്കത് ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിലോട്ട് ചെയ്യുകയാണ് ഇച്ചിരിയും കൂടെ എളുപ്പം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ടു പോയിൻറ്റ് ഫൈവ് എൽ മൈനസ് സീറോ പോയിൻറ്റ് ഫൈവ് എം ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് എൽ പ്ലസ് സീറോ പോയിൻറ്റ് ഫൈവ് എം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാം, പക്ഷേ ഇത് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഐഡൻറ്റിറ്റീസ് പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ ഐഡൻറ്റിറ്റീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഐഡൻറ്റിറ്റി ഇതാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ്, ആ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, ആ നമ്പേഴ്സ് തന്നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം ഈ ഐഡൻറ്റിറ്റി പഠിച്ചു വെക്കുക, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ടു പോയിൻറ്റ് ഫൈവ് എൽ, ഇവിടെ ആദ്യം ടു പോയിൻറ്റ് ഫൈവ് എൽ ആണ്, ഇവിടെയും ടു പോയിൻറ്റ് ഫൈവ് എൽ ആണ്. ഇവിടെ രണ്ടാമത് പോയിൻ്റ് ഫൈവ് എം ആണ്, ഇവിടെയും പോയിൻ്റ് ഫൈവ് എം ആണ്. അപ്പം നോക്കിയാൽ നമുക്ക് നമ്പേഴ്സ് സെയിം ആണ്, പക്ഷേ സൈൻ വ്യത്യാസമുണ്ട് നടുക്കത്തെ, അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് എല്ലും ബി എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് എം ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറാണ് നമ്മളവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഐഡൻറ്റിറ്റി അനുസരിച്ച് നമുക്ക് എഴുതാം, ടു പോയിൻറ്റ് ഫൈവ് എൽ ഹോൾ സ്ക്വയർ, ദെൻ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു, ദെൻ രണ്ടാമത്തെ സീറോ പോയിൻറ്റ് ഫൈവ് എം ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ ആദ്യമേ ടു പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ, അതായത് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ്, ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടും. ദെൻ എല്ലിൻ്റെ സ്ക്വയർ, അപ്പോൾ എൽ സ്ക്വയർ, അപ്പോൾ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു എൽ സ്ക്വയർ മൈനസ്, ഇവിടുത്തെ സൈൻ മൈനസ് ആണ്. ദെൻ പോയിൻ്റ് ഫൈവ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ്, അതായത് പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് ടു ഫൈവ് എന്ന് കിട്ടും. സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു എമ്മിൻ്റെ സ്ക്വയർ, അതായത് എം സ്ക്വയർ. അപ്പോൾ ഈ രീതിയിലാണ് മൂന്നാമത്തേൻ്റെ ആൻസർ കിട്ടുന്നത്. നാലാമത്തെ ചോദ്യം ഇതാണ്, എ പ്ലസ് ത്രീ ബി ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് എ ഇൻറ്റു ദെൻ എക്സ് പ്ലസ് ഫൈവ് ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് തൊട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എ കൊണ്ട് ആദ്യമേ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ, എ ഇൻറ്റു എക്സ്, എ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എ എക്സ് വരും. ദെൻ ഇവിടെ പ്ലസ് പോസിറ്റീവ് എ ഇൻറ്റു പോസിറ്റീവ് ഫൈവ് ആണ്, അപ്പോൾ പ്ലസ് ഫൈവ് എ എന്ന് വരും. ദെൻ പോസിറ്റീവ് ത്രീ ബി ഇൻറ്റു എക്സ് ചെയ്യുക, പോസിറ്റീവ് ത്രീ ബി ഇൻറ്റു പോസിറ്റീവ് എക്സ് ആണ്, അപ്പോൾ പോസിറ്റീവ് ത്രീ ബി എക്സ് എന്ന് കിട്ടും. ദെൻ പോസിറ്റീവ് ത്രീ ബി ഇൻറ്റു പോസിറ്റീവ് ഫൈവ്, അപ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ആണ്, അപ്പോൾ നമുക്ക് പ്ലസ് ഫിഫ്റ്റീൻ ബി എന്ന് കിട്ടും. എക്സ്പ്രഷനിൽ നമുക്ക് ലൈക്ക് ടേംസ് ഒന്നും ഇല്ല, അപ്പോൾ നമ്മൾ എല്ലാം ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ഇതാണ്, എ എക്സ് പ്ലസ് ഫൈവ് എ പ്ലസ് ത്രീ ബി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ബി. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.